പിന്നെ ഭയങ്കര തണുപ്പാണ് ഒന്ന്, രണ്ടാമത് ശ്വാസം കിട്ടുന്നില്ല, നല്ല കേറ്റം. ഹർഷാസ് നെസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളവിടെയുള്ള കണ്ണൂരുകാരുടെ അഭിമാനമായ പാലക്കയം തട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പൊ പാലക്കയം തട്ട് ഇങ്ങനെ മിന്നി തിളങ്ങുന്നുണ്ടെന്നൊക്കെയുള്ള ഒരു അറിവ് ലഭിച്ചു. കുറേ ദിവസമായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന വീഡിയോ എടുക്കണം എന്ന്, പക്ഷെ ഇതുവരെ സാധിച്ചത് ഇതാ ഇന്നാണ് അതിന് സമയം കിട്ടിയത്, ഒത്തു വന്നത്. എന്നും വൈകുന്നേരം മഴയായിരിക്കുമല്ലോ, അപ്പൊ പിന്നെ ഇവിടെ വന്നിട്ട് കാര്യമില്ലെന്ന് വിചാരിക്കും. ഇന്ന് അങ്ങനെ നമ്മൾ രണ്ടും കൽപ്പിച്ച് തോന്നുന്നു, പക്ഷെ ഇന്ന് മഴയില്ല കേട്ടോ, ഇതുവരെ മഴയില്ല, നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു. അപ്പൊ നമ്മൾ ഈ കാണുന്ന ഇതാണ് കേട്ടോ രാത്രിയിൽ ആ മിന്നി തിളങ്ങുന്ന ബൾബുകള്. ഇപ്പൊ ഇത് കാണാൻ ഭയങ്കര ഭംഗി. അപ്പൊ ഇത് കുറച്ച് കഴിയുമ്പോ, അതായത് ഇത് ബൾബ് ഇട്ട് കഴിയുമ്പം എന്ത് രസമായിരിക്കും നമ്മൾക്ക് ചിന്തിച്ചാൽ മതി. ഇപ്പൊ തന്നെ നല്ല രസം. 6 മണിയാകുമ്പോൾ ഇവരെ ഓണാക്കുന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് വിശേഷങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം. അപ്പൊ നമ്മള് മുകളിലോട്ട് ഇങ്ങനെ കേറി പോയിക്കൊണ്ടിരിക്കുകയാണ് കാഴ്ചകൾ കാണാൻ വേണ്ടി. 6 മണിയാകുമ്പോൾ ഈ ബാക്ക് സൈഡിൽ കാണുന്ന ലൈറ്റ് ഒക്കെ ഓൺ ആക്കുന്നതാണ്. അപ്പൊ അതിനു മുമ്പ് മുകളിലെത്തണം, കുറച്ച് കയറിയപ്പോ തന്നെ ശ്വാസം കിട്ടുന്നില്ല, അതുകൊണ്ട് നല്ല ജനമാണ്. ഞങ്ങൾ സൺഡേ വരാതിരുന്നാണ് തിരക്കായിരിക്കും വിചാരിച്ചിട്ട്, പക്ഷെ ഇന്ന് സാധാ വർക്കിംഗ് ഡേ ആയിട്ട് പോലും നല്ല തിരക്കാണ് ഇവിടെ. പിന്നെ ഭയങ്കര തണുപ്പാണ് ഒന്ന്, രണ്ടാമത് ശ്വാസം കിട്ടുന്നില്ല, നല്ല കയറ്റം. ഒന്ന് മുകളിലോട്ട് ഇനി അങ്ങ് വരെ കയറണ്ടോ. ഈ കാണുന്ന ഈ വെള്ളമായിട്ട് കാണുന്ന ഫുള്ള് ലൈറ്റ് ആണ്. രാത്രിയിലാണ് ഇവർ ഓണാക്കിയിരുന്നത്. നമുക്ക് പൂക്കള് പോലെ ഉണ്ടല്ലേ കാണാൻ, നല്ല ഭംഗിയുണ്ട് പൂവല്ലേ. അതാ അത് ഊരയൊക്കെ കണ്ടോ, ഫുൾ മഞ്ഞാണ്. അതാ അവിടെ കേറണം മഞ്ഞ്, അവരൊക്കെ കേറണം. ഇനി കൊറേ ദൂരം നടക്കാനുണ്ട്. ഞങ്ങള് നടക്കല് ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഭയങ്കര രസമുണ്ട് കേട്ടോ. നമുക്ക് താഴെ നിന്നൊക്കെ കയറി വരുമ്പോ ടെൻഷൻ ആയിരുന്നു, പക്ഷെ ഇവിടെ വന്നപ്പോ നല്ല സൂപ്പർ കേട്ടോ. അയ്യോ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ വരും. മഴ തോന്നുന്നു. അപ്പൊ നമ്മളെ പാലക്കയം തട്ടിന്റെ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ. അങ്ങനാണ് വരുന്നത്. നമ്മൾ വൺ സൈഡ് ആണ്, അങ്ങോട്ട് നടന്നു പോകണം. അവരവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ, ടു സൈഡ് ഇല്ല. ഓക്കെ, ഞാൻ വരുന്നില്ല. അത് പക്ഷെ 6:30 വരെ ഉള്ളു കേട്ടോ. അതിൽ പോകണം ആഗ്രഹമുള്ളവർ കുറച്ചും കൂടെ നേരത്തെ വരണം. ആ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, നമുക്കിപ്പോ കേറാൻ പറ്റത്തില്ല, 6:30 ഉള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഭയങ്കര തണുപ്പല്ലേ, ഉള്ളു ഫോളോവറാണ്. ഇതിന് പ്രത്യേക സ്ഥലമൊക്കെ കമ്പി വേലി വെച്ചിട്ടുണ്ടോ. ഈ ലൈറ്റുകൾ തൊടാനുള്ള അവകാശമൊന്നും ആർക്കുമില്ല, അത് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ഇങ്ങനെ ഒരു വേലിയുണ്ട്, ഈ ലൈറ്റുകൾ സ്ഥാപിച്ചതിന് ചുറ്റോട് ചുറ്റുമായിട്ട് വേലി ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരാൾക്കും പ്രവേശിക്കാൻ പറ്റിയല്ല. അപ്പോൾ ഇതാണ് ശരിക്കും ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ അതാ ആ താഴെ കാണുന്ന അവിടെ നിന്നാണ് നമ്മൾ കയറി വരുന്നത്. ഇപ്പോൾ ഒരു 100 മീറ്ററോളം കയറിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ അച്ചു. അപ്പോൾ പാലക്കയം തട്ടിന്റെ ഏറ്റവും മുകളിൽ അല്ലെത്തില്ല, ഭയങ്കര രസം തന്നെ കേട്ടോ. ഇനിയും കയറാണ്ടല്ലേ. ഈ ബൾബുകൾ വളരെ രസമുണ്ടല്ലേ കാണാന്. ഇതെന്ത് സെറ്റപ്പാണ്, ഇത് മൂന്ന് സാധനം ഉണ്ട് കേട്ടോ. മുകളിൽ എന്റെ അടിയിൽ കൂടെ വയറയുടെ കണക്ഷൻ ഒപ്പിടുന്നു. ഇതാണ് ഇതിൻ്റെ അടിയുടെ സിസ്റ്റം. ഇങ്ങനെയാണ് സംഭവം കിട്ടിയത്.
ശരിക്കും പറഞ്ഞാൽ ഇനിയും കേറാനുണ്ട് കേട്ടോ, മുകളും വരെ കേറാൻ സ്ഥലമുണ്ട്. അപ്പൊ ആക്ച്വലി ഞങ്ങളൊന്ന് വിശ്രമിക്കാന്ന് വിചാരിച്ചു. നല്ല അതായത് സന്നെ വന്ന് കേറാം കേട്ടോ, നമ്മള് കൊച്ചിനെ എടുത്തോണ്ട് കേറുമ്പോ കുറച്ച് കൊറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ നമുക്ക് ടൗൺ ഒക്കെ കാണാം, അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. ഇതാണ് ഇതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉള്ള ഒരു അവസ്ഥ കേട്ടോ. വേറെ ഒന്നും ചെറിയ ചെറിയ ലൈറ്റുകളും വെളിച്ചങ്ങളൊക്കെ കാണുന്നില്ല. അത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം, വെളിച്ചങ്ങളൊക്കെ കാണോ. അപ്പം അങ്ങ് മലയുടെ മുകളിൽ ഒരു പള്ളി കാണുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അതൊരു പള്ളിയാട്ടോ. അതേത് പള്ളിയാ മുകളിൽ അറിയില്ല ഏതാണ്. പിന്നെ ഇങ്ങനെ ചുറ്റോട് ചുറ്റും നോക്കുകയാണെങ്കിൽ ഇനിയും ഞങ്ങൾക്ക് ആ മുകളിൽ വരെ എത്താറുണ്ട്. അപ്പം ആ മുകളിലേക്ക് ലൈറ്റ് കൊടുത്തിട്ടില്ല, ഒന്നും ഇല്ല, അങ്ങോട്ട് കൊടുത്തിട്ടില്ല. ഈ താഴ്ഫാംസ് മാത്രമേ, അതെ അതെ, ലൈറ്റ് ഉള്ളൂ, ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതിൻ്റെ ഏകദേശം ടോപ്പിൽ എത്തി, ഇനി ഒരു 50 മീറ്ററും കൂടെ ഉള്ളൂ അല്ലേ. അപ്പം അയ്യോ എന്താ തണുപ്പോട്ടെ, എനിക്ക് സത്യം പറഞ്ഞാൽ ചെവിക്കൊക്കെ വേദന എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുഞ്ഞിനെ കൊണ്ട് വന്നതിലൊരു ചെറിയ ടെൻഷൻ, പക്ഷെ ഇവിടെ ഫുള്ള് എല്ലാവരുടെ കയ്യിൽ കുഞ്ഞുമാവുകളൊക്കെ ഉണ്ട് കേട്ടോ. ജലദോഷം വരുമോന്ന് അറിയില്ല, നല്ല തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ് കേട്ടോ, വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മുടെ നാട്. ഓണാക്കുന്നതിന് മുമ്പേ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാരണം പച്ച പുല്ലിനകത്തൂടെ കറുത്ത തണ്ടയിൽ വെള്ള ബൾബ്, നല്ലൊരു ഭംഗി തന്നെയാ കേട്ടോ. ഇത് നമ്മളെ ഇതിന്റെ താഴെ കൂടെ ഒരു സ്ഥലം നമുക്ക് ഉള്ളിൽ കയറാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് അങ്ങ് ചെല്ലുവാണെങ്കിൽ അവിടെ നിന്നിട്ട് രണ്ട് സൈഡിലെ ലൈറ്റുകൾ, ഇതിന്റെ മുകളിലേക്ക് ലൈറ്റുകൾ ഇല്ല അല്ലേ. ഇല്ല ഇതിന്റെ മുകളിലോട്ടില്ല, ഇതാണ് അതിന്റെ ബോർഡർ താഴേന്ന് തുടങ്ങിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ നല്ല ഭംഗിയില്ല ഇത് കാണാൻ തന്നെ, തൊട്ട് നോക്കാൻ പാടില്ല കേട്ടോ. അതെ സത്യത്തിൽ ചട്ടിപ്പന്ത് പോലത്തെ ഒരു സാധനമാണ്. എനിവേ സൂപ്പർ, അതെ ഒരെണ്ണം പോകുന്നു, ബൾബ് തെളിയിക്കുന്ന കാണാൻ പോകുന്നു. അപ്പൊ ആക്ച്വലി ഞങ്ങള് മുകളില് എത്തിന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഞങ്ങക്ക് താഴേന്ന് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ മുകളിൽ നിന്ന് പറയാം. ഞങ്ങള് വന്നിരിക്കുന്നത് ചെറുപുഴ ഭാഗത്തു നിന്നാണ്. അവിടുന്ന് വന്നപ്പോ കരിവഞ്ചാലിന്ന് ലെഫ്റ്റിലോട്ടുള്ള റോഡിൽ കൂടിയാണ് വന്നത്. റോഡ് ആക്ച്വലി ടാറ് പൊളിഞ്ഞു കിടക്കുന്നു എന്നേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും റോഡിനില്ല, ടാറ് പൊളിഞ്ഞു കിടക്കാണ്, അതുകൊണ്ട് കുറച്ച് നല്ല കട്ടറാണ് എന്ന് വിചാരിച്ച് കാറ് കയറിപ്പോരും, വേറെ റോഡിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ കുറച്ച് നല്ലപോലെ ഒരു 8-9 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് തന്നെ കാണാം പാലക്കയം തട്ട് എന്ന് പറഞ്ഞിട്ടൊരു നല്ല ടാറിങ് റോഡ് കാണാം. പക്ഷെ അതിലെ കയറി കഴിഞ്ഞാൽ ഒരു കുറച്ച് മുകളിൽ വന്നു കഴിയുമ്പം പിന്നെ ഓഫ് റോഡാണ്, ജീപ്പിന് മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വീണ്ടും ഒരു പിന്നെ റൈറ്റിലോട്ട് ഒരു റോഡുണ്ട്, പക്ഷെ അതിന് ബോർഡൊന്നും വെച്ചിട്ടില്ല, പാലക്കയം തട്ടെന്നൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ അതിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാറിന് ഇത് പാർക്കിംഗ് ഏരിയയിൽ വണ്ടി കൊണ്ടുപോയിടാം, കാറിന് കയറി വരാം, കുഴപ്പമൊന്നുമില്ല. ടാറിങ് റോഡാണ്, കുറച്ച് പൊളിഞ്ഞിട്ടുണ്ടേ ഉള്ളൂ, പക്ഷേ കാറൊക്കെ നല്ല ഈസി ആയിട്ട് കയറിപ്പോരും, ഏത് വണ്ടിയായാലും കയറിപ്പോരും. മറ്റേ റോഡ് നല്ല ഓഫ് റോഡാണ്, അവിടെ നമുക്ക് കാറൊന്നും കയറ്റാൻ പറ്റത്തില്ല. പിന്നെ അഡ്വഞ്ചർ ആയിട്ട് ഓഫ് റോഡ് ഒക്കെ ഇഷ്ടപ്പെടുന്ന, കുറച്ച് ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കാണുന്ന ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നമ്മൾ ചെറുപുഴ ഭാഗത്തുനിന്ന് വരുന്ന റോഡിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഇരിട്ടി ഭാഗത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ നടുവിൽ വന്നിട്ട് അല്ലേ, ചെമ്പേരി നടുവിൽ വന്നിട്ട് അതിനെ പറ്റി നമുക്ക് ആ റോഡിനെ പറ്റി ഡീറ്റെയിൽ അറിയില്ല, കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ അതിൽ അല്ല വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് ചെറുപുഴയിൽ നിന്ന് കരിവഞ്ചാലിൽ നിന്ന് തിരിഞ്ഞു വന്നിരിക്കുന്നത് അല്ലേ. അത് കണ്ടോ, അവിടെയൊക്കെ വരുന്നവർക്ക് ഒത്തിരി അറിയാനൊന്നും ഇല്ല, വരുന്നവർക്ക് ഒത്തിരി റോഡിനെ പറ്റി എന്തായാലും അറിയാനൊന്നും ഇല്ല. ഇങ്ങനെ ഏകദേശം ഒരു സ്ട്രെയിറ്റ് റോഡ് തന്നെയാണ്. പിന്നെ എല്ലാ ജംഗ്ഷൻ ഇങ്ങോട്ട് പൊട്ടി കഴിഞ്ഞാൽ എല്ലാ ജംഗ്ഷനിലും തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വരുന്ന ഒരു പ്രശ്നമല്ല. അമ്മോ, അപ്പൊ അങ്ങനെ നമ്മള് ഏകദേശം കിട്ടും, അതേപോലെ എല്ലാവർക്കും വിശ്രമിക്കാനുള്ള ചാരുവിഞ്ചും സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടുന്നാണ് റൈഡിന്റെ ഉള്ള സംവിധാനം, ഇവിടുന്നാണ് താഴേക്കാണ് തുടങ്ങുന്നത്. എല്ലാരും വെയിറ്റ് ചെയ്യും കേട്ടോ ലൈറ്റ് കളിക്കുന്നതിനോട്. ആക്ച്വലി 6 മണി കഴിഞ്ഞു, 6:30 സമയമായി, ഓപ്പൺ ആയ അവര് ഇട്ടിട്ടില്ല ലൈറ്റ്. അപ്പൊ നമ്മളെല്ലാരും ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്.
അപ്പം നമ്മുടെ ലൈറ്റ് അതാ അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ, ലൈറ്റ് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റ് തെളിയാൻ തുടങ്ങി മെല്ലെ മെല്ലെ മെല്ലെ. അപ്പൊ ആദ്യമേ കാണുമ്പോൾ വലിയൊരു പ്രകാശം തോന്നിക്കുന്നില്ല, മെല്ലെ മെല്ലെ തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ. അത് അവര് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അതിന്റെ കേബിള് ചൂടായിട്ട് ഒരു മണിക്കൂറോളം കഴിയണം, നല്ല പ്രകാശമാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ ലൈറ്റിന്റെ ഭയങ്കര രസമുണ്ട്. അപ്പം ഇതാണ് കേട്ടോ ലൈറ്റ് തെളിഞ്ഞു കഴിയുമ്പോൾ പാലക്കയം തട്ടിൻ്റെ ഇപ്പോഴത്തെ ഒരു വ്യൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ലൈറ്റിംഗ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് വരുകയും കാണുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ അവിടെ കുറേ കുട്ടികൾക്കൊക്കെ ഉള്ള പാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ എൻ്റെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് നേരത്തെ വരിക. പിന്നെ ലൈറ്റിംഗ് കാണാൻ മാത്രം വരുന്നവരാണെങ്കിൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും വന്നാൽ മതി. കാരണം ഞങ്ങൾ പോയവരൊരു 7 മണിയൊക്കെ ആകാറായപ്പോഴാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ, കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗി തോന്നിക്കുന്നുണ്ട്. പിന്നെ മഴയില്ലാത്ത ദിവസം വരാൻ ശ്രദ്ധിക്കുക. ചിലപ്പോൾ മഴയുള്ള ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഭംഗി ചിലപ്പോൾ ആസ്വദിക്കാൻ പറ്റുന്ന വരില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടം തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അമർത്തി ഓൾ എന്ന ഓപ്ഷനോടെ കൊടുക്കാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങളുടെ മൊബൈലിൽ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഇനി ഒരു മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.